ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ വീടിനടുത്തുള്ള പാടത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകാശം നല്ല ഭംഗിയിലാണ്. ഇപ്പോൾ കണ്ടോ, ആകാശത്തിൻ്റെ ഒരു കളർ ചേഞ്ച്, എന്താ നീല വെള്ള, അതുപോലെ ഇടയ്ക്കൊക്കെ ആ മഴക്കാറ് പോലെയുള്ള ഒരു മേഘം, കറുത്ത മേഘം എല്ലാം കൂടി മിക്സായിട്ടുള്ള ഒരു ടൈമാണിപ്പോൾ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിന്ന് പാടത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പഴയ കാലത്തുള്ള ഉമ്മമ്മമാർക്കൊക്കെ പരിചയമുള്ള ഒരു ചെടി പരിചയപ്പെടുത്തി തരാനാണ്. അപ്പോൾ ആ ചെടിയെക്കുറിച്ച് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അറിയുണ്ടാവും, പക്ഷേ യൂട്യൂബിൽ പോലും അത് അധിക പേരും ആ ചെടിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു, എനിക്ക് കൂടുതലായി ആരെയും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ചെടി. അപ്പോൾ ഈ ചെടിയെ നമ്മുടെ നാട്ടിൽ പറയുന്നത് അക്കിക്കുറുക എന്നാണ്. ഇത് ഈ ചെടിയെക്കുറിച്ച് ഇന്നുള്ളവർക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. അപ്പോൾ ഇതാണ് അക്കിക്കുറുക. ഈ അക്കിക്കുറുകയുടെ ജനനം അമേരിക്കയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അക്മെല്ല ഒളക്കേഷ്യ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. നോർമലായി ജംബോ എന്നും ഇതിനെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇതിനെ അറിയണമെങ്കിൽ അക്കിക്കുറുക എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ ഈ ചെടി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് പല്ല് വേദന വന്നാൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്നൊരു ചെടിയാണിത്. ഇതിൻ്റെ ഇലയോ പൂവോ പല്ല് വേദന വരുന്ന ഭാഗത്ത്, അതായത് പല്ലിൽ നമ്മൾ നന്നായി ഒന്ന് ഞരടി കടിച്ചു പിടിക്കുക, ആ വേദനയുള്ള ഭാഗത്ത് കടിച്ചു പിടിക്കുകയാണെങ്കിൽ ആ പല്ലുവേദന പമ്പ കടക്കുമെന്നാണ് പറയാം. അപ്പോൾ ഈ ചെടിയെക്കുറിച്ച് എത്ര പേർക്കറിയാം? അറിയുന്നവർ ഈ വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാം. അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരുണ്ടാവാം അല്ലേ. കൂടുതലായും ഈ ചെടിയെക്കുറിച്ച് അറിയാത്തവരായിരിക്കും. അപ്പോൾ മഞ്ഞ കളറിലാണ് ഇതിൻ്റെ പൂവ്. അപ്പോൾ ഈ ചെടിക്ക് സമാനമായ ചെടികൾ പാടത്ത് കാണും കേട്ടോ. പക്ഷേ ചെടി ഏതാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കണം. ഒരു ക്രീപ്പറാണ്, അതായത് നിലത്തുകൂടെ പടർന്ന് കയറുന്ന ഒരു ചെടിയാണിത്. ഒരു തണ്ടുകൾക്ക് ഒരു വയലറ്റ് ഷെയ്ഡുണ്ടാവും, അതുപോലെ ഇലകളുടെ ഷെയ്പ്പ് ഇതാ ഇതുപോലെയാണ്. പൂക്കൾ മഞ്ഞ കളറായിരിക്കും. പാടത്താണത് കൂടുതലായി പാടവരമ്പത്താണ് ഈ ചെടി കാണുന്നത്. ഞാനിപ്പോൾ ഈ ചെടി ഇത്രയും ഔഷധ ഗുണമുള്ള, പല്ലുവേദനയ്ക്ക് മാത്രമല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ പല്ലുവേദനക്കാണ് ഈ ചെടി പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ചെടിയെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം എന്ന് കരുതിയത്. അപ്പോൾ ചെടി ഏതാണെന്ന് മനസ്സിലാക്കണം. സമാനമായ വേറെ ചെടികളുള്ളത് കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ചെടിയെടുത്ത് പല്ലിൽ വേദനയുള്ള ഭാഗത്ത് കടിച്ച് പിടിച്ചിട്ട് വേദന മാറുന്നില്ല എന്ന് ഒരിക്കലും പറയരുതേ. അപ്പോൾ ഇതാണ് ആ ചെടി ഏതാണെന്ന്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ഉമ്മമ്മമാർക്കും അതുപോലെ വല്യപ്പമാർക്കൊക്കെ അറിയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ചെടി ഏതാണെന്ന് വ്യക്തമാക്കി നിങ്ങളൊന്ന് പല്ലുവേദന ഉണ്ടാവുന്ന സമയത്തൊന്ന് കടിച്ച് പിടിച്ചു നോക്കും. ഉറപ്പാണ് നിങ്ങളുടെ പല്ലുവേദന മാറിക്കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കിക്കുറുക. നല്ലൊരു വേദനാ സംഹാരിയാണ്. അപ്പോൾ ഞാൻ ഈ ചെടിയുടെ ഒന്ന് രണ്ട് കമ്പുകൾ വീട്ടിൽ ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ട്. വളർന്ന് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയായാലും ഇത് പാടത്ത് കണ്ടെത്തിയിട്ടുണ്ട്, എവിടെയെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ ചെടി വളരെയധികം ധാരാളമുണ്ട് കേട്ടോ. ഞാനിത് കണ്ടെത്തിയ സ്ഥലത്ത് ധാരാളമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലായിടത്തും ഇപ്പോൾ അത് പാടവരമ്പത്തുണ്ടോയെന്ന് എനിക്ക് ഉറപ്പ് പറയാനറിയില്ല. എങ്കിലും നിങ്ങൾക്ക് ഈ ചെടി ഏതാണെന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ക്രീപ്പറായിട്ട് മഞ്ഞ പൂക്കളുള്ള വേറെയും ചെടികളുണ്ട്. ഒരിക്കലും മാറിപ്പോകരുത്. അപ്പോൾ ആകാശം നല്ല ഒരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം സമയമായതുകൊണ്ടാവും നല്ലൊരു ക്ലൈമറ്റാണ്. അതുപോലെ ഈ അക്കിക്കുറുക ധാരാളം താഴെ പടർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അറിയുന്നവരൊക്കെ ഈ ചെടി വീട്ടിൽ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ തലമുറക്കൊന്നും ഈ ചെടിയെക്കുറിച്ച് അറിയണ്ടാവില്ല. അറിയുന്നവരൊക്കെ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. അതുപോലെ ആരുടെയൊക്കെ വീട്ടിൽ ആർക്കൊക്കെ ഈ ചെടി അറിയാം, അതും ഒന്ന് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.